എല്ലാവർക്കും സ്മാർട്ട് ബെല്ലിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ നസ്രത്ത്, നിങ്ങളുടെ സാമൂഹ്യശാസ്ത്രം അധ്യാപിക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾ ചരിത്രകാലം, ചരിത്രാതീത കാലത്തെക്കുറിച്ചും ചരിത്ര ശേഷിപ്പുകൾ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മനസ്സിലാക്കിയല്ലോ, അല്ലേ? ചരിത്ര പഠനത്തിന് കാലങ്ങളെക്കുറിച്ചും കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം എന്നാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ, അല്ലേ? 1947 നമ്മുടെ കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷമാണ് 1956. ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത് 1930. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷം കഴിഞ്ഞാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത്? 9 വർഷം, അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് എത്ര വർഷം മുമ്പായിരുന്നു ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയത്? 17 വർഷങ്ങൾക്ക് മുമ്പ്. ഇവിടെ നമ്മൾ കാലഘടന നടത്തുന്നതിനായി അടിസ്ഥാനമാക്കിയത് സ്വാതന്ത്ര്യം കിട്ടിയ വർഷത്തെയാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പ്, ശേഷം എന്നിങ്ങനെ. അതുപോലെ ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനക്കായി അടിസ്ഥാനമാക്കുന്നത് ക്രിസ്തു വർഷമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ AD എന്നും BC എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. AD അന്നോ ഡൊമിനി. ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ് എന്നാണ്, യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ് സൂചിപ്പിക്കുന്നത്. ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം AD എന്നും ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം BC ബിഫോർ ക്രിസ്റ്റി എന്നും അറിയപ്പെടുന്നു. ഈ ചിത്രം AD BC തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഇതിൽ 1 എന്ന് കാണിക്കുന്നത് ക്രിസ്തുവിൻ്റെ ജനന വർഷമാണ്. AD കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കും BC കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്കുമാണ് പോകുന്നത്. AD ഇപ്പോൾ CE കോമൺ എറ എന്നും BC ഇപ്പോൾ BCE ബിഫോർ കോമൺ എറ എന്നും അറിയപ്പെടുന്നു. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കലണ്ടർ ഉണ്ടാകുമല്ലേ. നിങ്ങൾ കലണ്ടർ നോക്കാറുണ്ടോ? കലണ്ടറിൽ ഏതെല്ലാം വർഷക്രമങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ക്രിസ്തുവർഷം. ക്രിസ്തുവർഷത്തിൻ്റെ വലതുഭാഗത്തായി മലയാള വർഷം അല്ലെങ്കിൽ കൊല്ലവർഷം എന്നും അറിയപ്പെടുന്നു. ക്രിസ്തുവർഷത്തിൻ്റെ ഇടതുഭാഗത്ത് മുകളിലായി ശകവർഷം, ഇടതുഭാഗത്ത് താഴെയായിട്ട് ഹിജ്റ വർഷം. ഇവയാണ് കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വർഷക്രമങ്ങൾ. നമ്മൾ ജീവിക്കുന്ന ഈ വർഷം 2020 ഏത് നൂറ്റാണ്ടിലാണെന്ന് നിങ്ങൾക്കറിയുമോ? 21-ാം നൂറ്റാണ്ടിൽ, അല്ലേ? 21-ാം നൂറ്റാണ്ട് ആരംഭിച്ചത് എന്നു മുതലാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? ഇനി നമുക്ക് നൂറ്റാണ്ടിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരു നൂറ്റാണ്ട് എന്നത് 100 വർഷമാണ്. ഉദാഹരണത്തിന് AD 1 മുതൽ 100 വർഷം വരെ 1-ാം നൂറ്റാണ്ട്, 101 മുതൽ 200 വർഷം വരെ 2-ാം നൂറ്റാണ്ട്, 201 മുതൽ 300 വർഷം വരെ 3-ാം നൂറ്റാണ്ട്, 301 മുതൽ 400 വരെ 4-ാം നൂറ്റാണ്ട്, 401 മുതൽ 500 വരെ 5-ാം നൂറ്റാണ്ട്. അങ്ങനെ വർഷങ്ങൾ പോകുന്നു. 1901 ജനുവരി 1 മുതൽ 2000 ഡിസംബർ 31 വരെയാണ് 20-ാം നൂറ്റാണ്ട്. 21-ാം നൂറ്റാണ്ട് ആരംഭിക്കുന്നത് 2001 ജനുവരി 1 മുതൽ 2100 ഡിസംബർ 31 വരെയാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന 2020 21-ാം നൂറ്റാണ്ടിലാണുള്ളത്. 1901-നും 2000-നും ഇടക്കാണ് 1947. അതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 20-ാം നൂറ്റാണ്ടിലാണ് എന്ന് മനസ്സിലായില്ലേ? ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 15 നൽകിയിട്ടുള്ള വർഷങ്ങൾ ഏത് നൂറ്റാണ്ടിലാണെന്ന് നിങ്ങൾ കണ്ടെത്തുമല്ലോ. ചരിത്ര പഠനത്തിൽ എന്ന്, എപ്പോൾ എന്നീ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കാലഗണന നമ്മെ സഹായിക്കുന്നു. ഇന്ന് നമ്മൾ പഠിച്ചത് AD BC
നൂറ്റാണ്ട് എന്നിവയാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇതോടുകൂടി ഈ പാഠം അവസാനിക്കുകയാണ്. അടുത്ത പാഠഭാഗവുമായി വീണ്ടും കാണാം.